നമസ്കാരം രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയാറിന് വൈകുന്നേരം ആറ് നാൽപ്പത്തി ഒന്നിന് രാജ്യത്തെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം പതിനാല് പേജ് വരുന്ന ഒരു ഇമെയിൽ സന്ദേശമെത്തി ഗുജറാത്തിനോടുള്ള പ്രതികാരത്തിനായി അഞ്ച് മിനിറ്റ് കാത്തിരിക്കൂ എന്നാണ് പ്രധാന സന്ദേശം ഗോത്ര കൂട്ടക്കൊലയ്ക്ക് ശേഷം നടന്ന കലാപത്തിനോടുള്ള പ്രതികാരമായി ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്ന തീവ്രവാദി സംഘടനയുടെ ഈ മുന്നറിയിപ്പിന് നിമിഷങ്ങൾക്ക് ശേഷം അഹമ്മദാബാദ് നഗരത്തിൻ്റെ പതിനാല് സ്ഥലങ്ങളിൽ ഇരുപത്തിയൊന്ന് സ്ഫോടനങ്ങളുണ്ടായി കലാപത്തിന് ശേഷം സമാധാനത്തിലേക്ക് തിരിച്ചെത്തി കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുണ്ടായ ഈ സ്ഫോടനങ്ങൾ ഗുജറാത്തിനെ വലിയ ആശങ്കയിലാഴ്ത്തി അൻപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റു സ്ഫോടന സ്ഥലങ്ങളിൽ രണ്ട് ആശുപത്രികളും ഉൾപ്പെടുന്നു എന്നത് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സ്ഫോടനത്തിൽ പരുക്കേൽക്കുന്നവർക്ക് ചികിത്സ ലഭിക്കരുത് എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം തീവ്രവാദികൾ ആശുപത്രികളെ ലക്ഷ്യം വച്ചത് രാജ്യത്താകമാനം വ്യാപിച്ചിരിക്കുന്ന ഒരു വലിയ തീവ്രവാദ നെറ്റ്വർക്ക് ഈ സ്ഫോടനത്തിന് പുറകിലുണ്ട് എന്ന ആദ്യ സൂചനകളെ തുടർന്ന് ഉന്നതതല ഇടപെടലുകളുണ്ടായി അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഹമ്മദാബാദ് പോലീസ് കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് പാഞ്ഞെത്തി കാര്യങ്ങൾ വിലയിരുത്തി പഴുതില്ലാത്ത അന്വേഷണത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കി ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ ഝാർഖണ്ഡ് കർണാടക ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് കേരളം തുടങ്ങിയ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദികളെ അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റ് ചെയ്തു കേരളത്തിൽ നിന്നുള്ള മുഹമ്മദ് അസറും തീവ്രവാദ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു എഴുപത്തിയെട്ട് പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത് ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്ന തീവ്രവാദ സംഘടനയുടെ മുഖം കൂടുതൽ വ്യക്തമായത് ഈ അന്വേഷണത്തോടെയാണ് അഹമ്മദാബാദ് പോലീസിലെ ക്രൈംബ്രാഞ്ചിലെ ഡി സി പി ആയ അഭയ് ചൂടാ സമയായിരുന്നു സമർത്ഥമായി ഈ അന്വേഷണത്തിൻ്റെ കരുക്കൾ നീക്കിയത് വൈകാതെ ജി എൽ സിംഗാൾ ഹിമാംശു ശുക്ല രാജേന്ദ്രാശാരി മയൂർ ചാവ്ഡ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചു മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് വന്ന ഇമെയിൽ സന്ദേശത്തിൻ്റെ ഉറവിടങ്ങളാണ് അന്വേഷണ സംഘം ആദ്യം തേടിയത് നവി മുംബൈയിൽ താമസിച്ചിരുന്ന ഒരു യു എസ് പൗരനാണ് ഇമെയിൽ അയച്ചിരിക്കുന്നത് അയാൾ പിടിയിലായതോടെ സംഭവത്തിൻ്റെ ചുരുൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു തുടങ്ങി വിലപ്പെട്ട ചില ദൃക്സാക്ഷി വിവരണങ്ങളും സ്ഫോടനത്തിന് ഉപയോഗിച്ച വാഹനങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും എല്ലാം രാജ്യമെമ്പാടും വ്യാപിച്ചു കിടന്ന ഒരു വലിയ തീവ്രവാദ സംഘടനയെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുളയിലേന്നുള്ളി ഒടുവിൽ കോടതിയും എഴുപത്തിയേഴിൽ നാൽപ്പത്തി ഒൻപത് പേരെയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇരുപത്തിയെട്ട് പേരെ വെറുതെ വിട്ടു പന്ത്രണ്ട് പേരെ തെളിവുകൾ അപര്യാപ്തമായതിനാലും പതിനാറ് പേരെ സംശയത്തിൻ്റെ ആനുകൂല്യത്തിലും വിട്ടയച്ചുവെങ്കിലും ഇന്ത്യയിൽ രൂപം കൊള്ളുകയായിരുന്ന ഒരു അപകടകാരിയായ തീവ്രവാദ നെറ്റ്വർക്കിൻ്റെ വേരറുക്കുകയായിരുന്നു അന്നത്തെ ഗുജറാത്ത് സർക്കാർ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻ്റ് ഓഫ് ഇന്ത്യ ആണ് പിന്നീട് ഇന്ത്യൻ മുജാഹിദിനായി മാറിയത് ഗുജറാത്ത് സംഭവത്തിന് ശേഷം ഭാരതത്തിലെമ്പാടും നെറ്റ്വർക്കുകൾ സ്ഥാപിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനായി വലിയ ഒരുക്കങ്ങൾ കൂട്ടിയ സംഘടനയാണ് ഇന്ത്യൻ മുജാഹിദ്ദീൻ ഇന്ന് ഇന്ത്യൻ മുജാഹിദ്ദീനിലെ എല്ലാ കമാൻഡർമാരും ഇരുമ്പഴികൾക്കുള്ളിലാണ് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിയുടെയും ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അന്നത്തെ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായുടെയും ചടുലമായ നീക്കങ്ങളാണ് ഈ കേസിൻ്റെ അന്വേഷണം വളരെയധികം ഫലപ്രദമായി മാറിയത് അതിനെ തുടർന്ന് ഇന്ന് നീണ്ട വർഷങ്ങളുടെ പ്രോസിക്യൂഷന് ശേഷം ഇതാ കോടതി ഭൂരിഭാഗം പ്രതികളെയും ശിക്ഷിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് വരുന്നത് വെബ് ഡെസ്ക് തത്തുമയിന്യൂസ്